എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ June 27 തുടങ്ങിയ ഒരു അമിട്ടാണ്, അതായത് ഒലിവിയ ഡിസൈൻസിൻ്റെ എതിരെയുള്ള വീഡിയോസുകളുടെ ഒരു അമിട്ടുകൾ June 27 തുടങ്ങി ഇന്ന് July 8 പൊട്ടി 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 പൊട്ടി. ഇനി അതിൻ്റെ അറ്റവും മൂലയുള്ള കുഞ്ഞു 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 സാധനങ്ങൾ പൊട്ടിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എത്തുന്നത്. ഓരോ വീഡിയോസിലും ആരെയും മോശപ്പെടുത്തിക്കൊണ്ടോ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെ ചീത്ത വിളിച്ചുകൊണ്ടോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടോ ഒന്നും തന്നെയല്ല, എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ മാത്രമാണ് എൻ്റെ വീഡിയോസിൽ കൂടെ ഞാൻ തന്നിട്ടുള്ളത്, തന്നുകൊണ്ടും ഇരിക്കുന്നത്. നോർമലി നിങ്ങൾക്കറിയാം ഒലിവിയ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് സ്ഥാപനം സോഷ്യൽ മീഡിയയിൽ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഞങ്ങളുടെ ഓൺലൈൻ ബിസിനസ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസുകൾ ഇട്ടുകൊണ്ടിരുന്നാൽ ഒരു ലേബർ ഇഷ്യൂയിൽ തുടങ്ങിയ ഒരു പ്രോബ്ലം. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലൊരു രാജ്യത്ത് നിയമവും നീതിന്യായവും എല്ലാമുള്ള ഒരു രാജ്യത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അന്തിമമായിട്ടുള്ള ഒരു സൊല്യൂഷനല്ല. അപ്പോൾ നമുക്ക് ലേബേഴ്സിനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, കസ്റ്റമർക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ആ വഴിയെ ഒന്നും പോകാതെ ഒരാളെ സോഷ്യൽ മീഡിയ വഴി വീഡിയോസുകൾ ഇടുക എന്ന് പറയുന്നത് ഒരാൾ വളർന്നു നിൽക്കുന്നു. ഇപ്പോൾ വെറുതെ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചോ ഒലിവിയ എന്നിടുമ്പോൾ, ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞു ഒലിവിയ എന്നിട്ടപ്പം വ്യൂസ് കയറുക, നിങ്ങൾ പലരുടെയും ചാനൽ എടുത്ത് നോക്കിക്കോളൂ, 4K, 2K, 3K നിൽക്കുന്ന നിങ്ങൾ പറയുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ യൂട്യൂബ് ചാനലിലെ വ്യൂസ് നോക്കുക, 4K ഒക്കെ കിടന്നവർ ഒലിവിയെക്കുറിച്ച് ഒരു ഒറ്റ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് 600,000 പേരാണ് ആ ചാനൽ ആ വീഡിയോ വ്യൂ ചെയ്തത്. അപ്പോൾ ഒലിവിയയ്ക്ക് ഒരു ഇതുണ്ട്. അതിനുശേഷം അവർ നെക്സ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ വീണ്ടും 4K പോയി. അപ്പോൾ ഒലിവിയയുടെ മഹത്വം എന്താണെന്ന് ആ ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വളർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഹാഷ്ടാഗ് ഉപയോഗിച്ചാൽ നോർമലി പല ചാനലുകളും വ്യൂസ് മുൻപോട്ട് പോവുകയും അത് കൂടെ എൻ്റെ സ്ഥാപനത്തിന് ഒരു ബാഡ് ഇമേജ് ഉണ്ടാവുകയും എനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്കൊരു എതിരെ ഒരു അലിഗേഷൻ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ എനിക്കെതിരെ അപഖ്യാതികൾ വന്നുകൊണ്ടിരുന്നാൽ ഞാൻ ഉടനെ ഈ യൂട്യൂബേഴ്സിനെ സമീപിക്കും, അല്ലെങ്കിൽ എനിക്കെതിരെ വീഡിയോസ് ചെയ്യുന്നവരെ സമീപിക്കും, എന്നിട്ട് ഞാൻ അവരുടെ കാല് പിടിക്കും. അങ്ങനെയാണ് കുറേ അധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാല് പിടിച്ചിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാം, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അപ്പോൾ എൻ്റെ ഒരു ഇമേജ് നിങ്ങൾ തകർക്കരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അതിന് വേണ്ടുന്ന എമൗണ്ട് ചെയ്ത് തരാം, സെറ്റിൽ ചെയ്യണം, നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോസൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള റിക്വസ്റ്റുമായിട്ട് ഞാനോ എൻ്റെ പ്രതിനിധികളോ ഇവരെയൊക്കെ സമീപിക്കും. കാരണം ഞാൻ അറിയാവുന്ന കുറേയധികം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഷോപ്പാണ്. പിന്നെ എൻ്റെ ബിസിനസ് ഓൺലൈൻ വഴി ഇതിൽ കൂടാണ് നടക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പേടിക്കും, ഞാൻ നേരെ ഇവരുടെ അടുത്ത് ചെല്ലും. ഇതൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് വരാനുള്ളവർക്ക് മാക്സിമം ഞാൻ വഴി ഒരുക്കി കൊടുത്തു. കാരണം നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ആരോടും പറഞ്ഞില്ല, ഭീഷണിപ്പെടുത്തിയില്ല. മിക്കതിലെയും ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഭീഷണിയാണ്. ഞാൻ ഒരിടത്തും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരോടും എൻ്റെ വീഡിയോ ചെയ്യല്ലെന്ന് റിക്വസ്റ്റ് ചെയ്തില്ല, ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് പൈസയൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, എൻ്റെ നാടാണ്, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഞാൻ, ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ വന്ന് കാണുക, കണ്ട ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ ചാനലിൽ കൂടെ പബ്ലിക്കിനെ അറിയിക്കുക. ഈ ഒരൊറ്റ കാര്യമേ ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളൂ, ഇന്നും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ സമീപിച്ചിട്ട് വെള്ള പൂശാനോ, അല്ലെങ്കിൽ ഞാൻ പൈസ മുടക്കി ഒരു ബ്ലോഗർമാരെ എനിക്കെതിരെ വെള്ള പൂശാനോ, അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ എനിക്കൊന്ന് വീഡിയോ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യാമോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നിങ്ങൾ എനിക്കൊരു പോസിറ്റീവ് കമൻ്റ് ഇടാമോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി നമ്മുടെ പോയിൻസിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഒരു മാം എൻ്റെ അടുത്ത് വന്നായിരുന്നു. എന്നോട് ആ മാം പറഞ്ഞത് നമ്മളുടെ സ്റ്റാഫുകൾക്ക്
രണ്ട് പേർക്ക് ഇതുപോലെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് അച്ചു അത് കേട്ടിട്ട് എന്താന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് പേർക്കാണ് നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ 23 കുട്ടികൾ പരാതിയായിട്ട് ആ മാമിനെ സമീപിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം കൃത്യതയോടെയും വ്യക്തതയോടെയും ഒരാളെ കൂട്ടുപിടിച്ചോ ഒന്നും തന്നെയല്ല. എൻ്റെ ഞാൻ ഇന്നലെ വരെ നിങ്ങളുടെ മുന്നിൽ നിന്ന പ്ലാറ്റ്ഫോം ഏതാണോ ആ സെയിം പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് 23 2000 സ്റ്റാഫുകൾക്ക് എൻ്റെ ഒലീവിയുടെ ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിന് ഓൺലൈൻ സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള അലിഗേഷൻസ് ആണ് വരുന്നത്, ഷോപ്പിലെ അല്ല. ഓൺലൈൻ എക്സിക്യൂട്ടീവ്സ് 2000 പേർക്ക് എനിക്കെതിരെ ഇപ്പുറത്ത് പോയിരിക്കുന്നവർക്ക് എനിക്കെതിരെ പരാതികളുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയുകയാണ്, ആ കുട്ടികളെ നിങ്ങൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന് മീഡിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ അവരെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീഡിയോയിലും ഞാൻ പറയും എൻ്റെ വീട്ടിലാണ് ഓഫീസ്, അത് പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ബിസിനസ്സിൻ്റെ കുതന്ത്രങ്ങൾ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ വീട്ടിലൊരു ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരു ഫാമിലി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ച് ആ മുൻകൂട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ തന്നെ നിങ്ങൾ ഇത്രയും ആൾക്കാരുമായിട്ട് പ്രൂഫുമായിട്ട് ആ ഓരോ വ്യക്തികൾക്കും എന്തൊക്കെയാണ് ഒലീവിയുടെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് ഞാൻ പരിഹരിച്ച് അവർക്ക് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രൂഫുമായിട്ട് എനിക്കെതിരെ വീഡിയോസ് ചെയ്യുന്നവർ, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, മീഡിയേറ്റേഴ്സ്, നേരെ നമ്മുടെ അടൂരിലുള്ള ബൈപ്പാസിലുള്ള ദയൻ്റെ ഈ ഒരു വീട്ടിലേക്ക് നിങ്ങളെ എല്ലാവർക്കും ആ വ്യക്തികളുമായിട്ട് ആ എക്സിക്യൂട്ടീവ്സുമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഞാൻ തിരുത്തി കൊടുക്കേണ്ട കാര്യങ്ങളുമായിട്ട് നിങ്ങളിവിടെ വരിക. അവർ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കുകയും അവരോട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് മാപ്പ് അപേക്ഷിക്കാനും തയ്യാറാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ക്ലിയർ ചെയ്ത് പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് ഇന്നലെ വരെ ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിൽ തന്നെയാണ്. വീടിൻ്റെ മുൻപിലും പലരും പറയുന്ന പോലെ തന്നെ ഇതൊരു ഷാലോം ടി വി തന്നെയാണ് അതിനെ ഉപമിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഉപമിക്കാം. ഓരോരുത്തരുടെ വീട്ടിൽ എന്തെന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അതിന് മറ്റൊരാൾ ആരെയും ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഈ ഇപ്പോൾ നിങ്ങൾ വ്ളോഗേഴ്സിനെ സമീപിച്ചിരിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഇറ്റ്സ് മീ കൺമണി തൊട്ടുള്ള കുട്ടികൾക്ക് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്, ഓണർമാരിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, ക്ലിയർ ആയിട്ട് പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഷോപ്പിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെയാണ്, എൻ്റെ ഓൺലൈൻ ഓഫീസിൽ വേറെയാണ്, ഞാൻ കൊടുത്തിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിൻ്റെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് ആണ് വരുന്നത്, അവരുടെ ഇൻ്റർവ്യൂ ആണ് എല്ലാ ശനിയാഴ്ചയും ഈ ഒരു വീട്ടിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ആ ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിന് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളെ സമീപിച്ചിട്ടുള്ളവർക്ക്, അത് 2000 3000 നിങ്ങളെല്ലാവരോടും ഒത്തുചേർന്ന് നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിങ്ങളെല്ലാവരോടും ആലോചിച്ചിട്ട് നിങ്ങൾ എന്നെ സമീപിക്കുക, ഇവിടെ എത്തുക, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട് എന്തൊക്കെയാണോ അവർ ആരോപിക്കുന്ന ഒരു വാക്കുകൾ പോരാ, ഒരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ അല്ല, അവിടെ തെളിവുകളാണ് വേണ്ടത്, പ്രൂഫുകളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന, നിങ്ങൾ ഒരു ലേബർ ഇഷ്യൂയിൽ തുടങ്ങി നിങ്ങൾ ഇന്ന് വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും നിങ്ങൾ ആ എക്സിക്യൂട്ടീവ്സിനെയും കൊണ്ട് തെളിയിപ്പിച്ച് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നു കഴിഞ്ഞാൽ അതെന്താണോ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ആ പോരായ്മകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു ഫോൾട്ടുകൾ, അത് തീർച്ചയായിട്ടും നമുക്കത് തിരുത്തുകയും അവർക്ക് എന്തെങ്കിലും രീതിയിൽ, അത് അവർ ആരോപിക്കുന്ന ആരോപണങ്ങൾ കാണുമല്ലോ, അത് തീർച്ചയായിട്ടും നമ്മൾ പരിഹരിക്കുകയും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾക്കുണ്ടായ തെറ്റ് തെളിവുകൾ ഉൾപ്പെടെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും ആ തെളിവുകൾ ഉന്നയിച്ചിരിക്കുന്ന ഓരോ എക്സിക്യൂട്ടീവ്സിനോടും നിങ്ങളുടെ സമക്ഷത്ത് വെച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. ഈ വീട്ടിൽ വെച്ച് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ പറയുന്നത് പോലെ വീഡിയോയിൽ വന്ന് വെല്ലുവിളിക്കുകയോ നിങ്ങളെ വധഭീഷണിപ്പെടുത്തുകയോ ഇതൊന്നും എൻ്റെ മാർഗമല്ല. നിങ്ങൾക്ക് ആർക്കും ആരോപിക്കാം, എന്തും, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും വന്ന് പറയാം, പക്ഷെ അതൊന്നും അല്ലല്ലോ റിയാലിറ്റി. എൻ്റെ കാര്യം ഞാൻ എന്നിൽ കൂടെ തന്നെ പറയുന്നു. അപ്പോൾ ഇതാണ്, നിങ്ങൾ ഇത്രയും ചെയ്തു,
അവരോട് എല്ലാവരോടും അവരോട് സ്റ്റാർട്ടിങ്ങിൽ പോയി ഞാനിത് പറഞ്ഞിട്ടില്ല, പിറ്റേ ദിവസം പറഞ്ഞിട്ടില്ല. June 27 തുടങ്ങിയ ആ ഒരു അമിട്ട് ഈ July 8 ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തീർന്ന് ഒന്നും രണ്ടും മൂന്നും ഒക്കെ അങ്ങുമൊക്കെ പൊട്ടാതെ കിടക്കുന്നത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ പേടിച്ചു വന്നില്ല, സെക്കൻഡ് ഡേയിൽ പേടിച്ചു വന്നില്ല, മൂന്നാം ദിവസം പേടിച്ചു വന്നില്ല, എട്ടാം ദിവസവും കഴിഞ്ഞ് എട്ടല്ല അത്രത്തോളം ദിവസം ആയിട്ട് നിങ്ങൾ മാക്സിമം പറയട്ടെ. ആ സമയത്താണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കാര്യവുമായിട്ട് വന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ വീഡിയോസ് ചെയ്തിട്ട് അതിനൊന്നും മറുപടിയുമായിട്ട് ടച്ച് വരാത്തത് എന്താണ്? ഉടനെ അവൾ ഓടിപ്പോയി അവളുടെ ഓഫീസ് അങ്ങ് ക്ലോസ് ചെയ്തു. തെറ്റുകൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവൾ ആ ഓഫീസ് അങ്ങ് പൂട്ടി. അതിനുശേഷം കുറേ അധികം പെൺകുട്ടികളെ വെച്ച് ജോലി നഷ്ടപ്പെട്ടു. ഞാൻ എവിടെയെങ്കിലും വന്നോ, ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചോ എൻ്റെ പിള്ളേർക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു, ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അത് റിയലായിട്ടുള്ള കാര്യമാണ്. 8 ദിവസം എൻ്റെ ഓഫീസ് ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ പിന്നെ ജോലിയില്ലേ? ജോലി അവർക്ക് ചുമ്മാതെ ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ June 30 എൻ്റെ ടേബിളിൻ്റെ പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഇപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്, എൻ്റെ ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോമിലും ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അപ്പോൾ അവരുടെ ജോലി പോയെന്ന് പറഞ്ഞു, അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് ഞാൻ കൊണ്ടുവന്നു എൻ്റെ സ്റ്റാഫുകളെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചോദ്യങ്ങൾക്കും മറുപടി തരാൻ ബാധ്യസ്ഥയാണ്. ആ മറുപടിക്ക് ആരുടെ മുന്നിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വ്യക്തിയെ പേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുന്നിൽ ചെന്ന് എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് ഞാൻ ആൻസർ കൊടുക്കാൻ പതറണമെങ്കിൽ എനിക്കും പേടിയുണ്ടാവണം. എനിക്ക് പേടിക്കേണ്ട ആവശ്യം എന്താണ്? എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി വ്യക്തതയോടുകൂടെ ധൈര്യത്തോടുകൂടെ ആൻസർ തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഒളിച്ചതല്ല. എനിക്ക് പേടിച്ച് ഈ 300 വീഡിയോസ് വരുമ്പോൾ ഈ 300 പേർക്കും അതാത് ദിവസങ്ങളിൽ പോയി ചീത്ത വിളിച്ച് കൊടുക്കുന്നത് എൻ്റെ ശീലമല്ല. പിന്നെ എൻ്റെ വോയിസ് ക്ലിപ്പുകൾ കുറേ എടുത്തിട്ട് അച്ചു മറ്റവളാണ്, അച്ചു അങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ എടുത്തിട്ട് അച്ചു അങ്ങനെയാണ്, അച്ചു ഇങ്ങനെയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേപോലെ തന്നെ ആൾക്കാരോട് നിങ്ങളൊന്ന് പിന്നെ ചോദിക്കണം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനത്തിൽ സിംഗിളായിട്ട് പോയി ഒരാളോട് മെസ്സേജ് കൊടുക്കാനോ ആ ഓഫീസിലെ റൂളുകൾ അറിയിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പറയാനോ ഒന്നും സാധിക്കില്ല. അപ്പം നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും, ആ ഗ്രൂപ്പിൽ കൂടെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോ വോയിസ് ക്ലിപ്പുകൾ അറ്റവും മുറിയെടുത്ത്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വോയിസിൽ പറയുന്നു, ഞാൻ അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒരു മെയിൻ പോയിന്റ് ഉണ്ട്, ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് സിജിയോട്, അതായത് എൻ്റെ എക്സിക്യൂട്ടീവിനോട് ദേഷ്യം തോന്നിയത് ട്രെയിനിങ്ങിന് വന്ന കുട്ടികൾക്ക് നിങ്ങൾ ഫുഡ് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യത്തിനാണ്. നമ്മുടെ ഓഫീസിൽ വരുന്ന ഒരാൾ പോലും പട്ടിണി കിടക്കരുത്, അത് നമുക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി അത്രയും ഭാഗം കട്ട് ചെയ്തു, ബാക്കി അറ്റവും മുറിയും കേൾപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. എൻ്റെ ഗ്രൂപ്പിലിടുന്ന വോയിസുകൾ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? അതെൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പാണ്. എൻ്റെ ബിസിനസ് സംബന്ധമായുള്ള ഗ്രൂപ്പുകൾ ഞങ്ങൾ ഓണർമാർ ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മുൻപോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾ അത് ഞങ്ങൾ വ്യക്തിപരമായി പോയി മെസ്സേജ് ഇടണമായിരുന്നു. ഏതെങ്കിലും സ്റ്റാഫുകൾക്ക് നിങ്ങൾ ബ്ലോഗേഴ്സ് തെളിയിക്കുക, പേഴ്സണലായിട്ട് പോയി ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണോ എൻ്റെ ഹസ്ബൻഡ് പേഴ്സണലായിട്ട് പോയി ഒരാൾക്കെങ്കിലും കൊടുത്ത വോയിസ് ക്ലിപ്പാണോ നിങ്ങൾ ഈ കൊണ്ടുവന്നത്? ഒരാൾക്കെങ്കിലും കൊടുത്തൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുവാ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ കൊണ്ടുപോവാം. നിങ്ങൾ പറ ഇത് പേഴ്സണലായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്ന സ്റ്റാഫിനെ ഹെറാസ്മെൻറ്റ് ചെയ്തുകൊണ്ടുള്ള വോയിസാണ്, ഇന്ന രീതിയിൽ ആ കുട്ടിക്ക് വിഷമം ഉണ്ടായ വോയിസാണ്, അല്ലെങ്കിൽ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ വോയിസാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും നടത്തുന്ന ബിസിനസ് സ്ഥാപനമാണ്. ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന നിങ്ങളൊരു 10-80 പെൺകുട്ടികളെ വെച്ചൊരു ബിസിനസ് സ്ഥാപനം ഒന്ന് സക്സസ് ആക്കി കാണിച്ചതാ. പലരും പലയിടത്തിരുന്ന് പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വ്യക്തികളോടും 250 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 299 കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ചെയ്തൂടെ? അതെന്താണ് വിഷയം? അല്ലെങ്കിൽ 250 രൂപയ്ക്ക് കിട്ടുന്ന സാധനം പിന്നെ 260 കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യ്. നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ് ആക്കി കൊണ്ടുപോകണമെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. ആ മാർക്കറ്റിങ്ങിൽ നിങ്ങളുടെ ഐഡിയാസുകൾ ഉപയോഗിക്കാതെ എനിക്ക് ചോദ്യം ചെയ്യാനോ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു അവകാശവും ഇല്ല.
മനസ്സിലായില്ലേ? അപ്പൊ എന്റെ സ്റ്റാഫുകൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഞാനും എന്റെ ഹസ്ബൻഡും കൊടുക്കുന്ന വോയിസ് ക്ലിപ്പുകളുടെ അറ്റവും മുറിയെടുത്തിട്ട് ഞാൻ ഇതാണ് മറ്റൊരാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 300 വീഡിയോസിന് ഒന്നരോന്നരം വന്ന് ചെയ്ത പിന്നെ അവർക്ക് കണ്ടുപിടിച്ചെടുക്കാനുള്ള ക്യൂരിയോസിറ്റി അങ്ങ് പോകും. അപ്പൊ അവരത് കണ്ടുപിടിക്കട്ടെ, അവരത് ഇടട്ടെ, അതിനുശേഷം എനിക്കൊരു ടൈം വരുമല്ലോ. ആ ഒരു ടൈമിലാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ചെയ്ത എല്ലാ വ്ളോഗേഴ്സിനോടും, നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് ചെയ്തത്, നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇനി ഒരു സ്ത്രീകൾക്കും ജോലി സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമയോടെ കട്ടയ്ക്ക് നിന്ന് പോരാടിയതാണ്. ആ പോരാട്ടത്തിന്റെ എന്റെ ഭാഗത്ത്, അതായത് എനിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നതിന് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്ന, നിങ്ങൾക്ക് തരുന്ന, എനിക്ക് ഓരോരുത്തരെയും പേഴ്സണലായിട്ടൊന്നും അറിയില്ല കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം, ആ പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഹസ്ബൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കിനി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഇവിടുന്ന് പോയ ഓരോ എക്സിക്യൂട്ടീവ്സും, നിങ്ങൾക്കെത്തെ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ്സുമായി നിങ്ങൾ എൻ്റെ ഓഫീസിൽ വരിക, നമുക്ക് സംസാരിക്കാം. സംസാരിച്ച ശേഷം നിങ്ങൾ ആ ഏറ്റെടുത്ത പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം, തെളിവോടുകൂടി പരിഹരിച്ചിട്ട് നമുക്കതിൻ്റെ എന്താന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റി എന്നുള്ള കൃത്യമായ പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പ് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്ത വീഡിയോസിന്റെ എൻ്റെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ ആയാലും, ഇനി രണ്ടാമത്തൊരു കാര്യം, ഇതെല്ലാം തെളിഞ്ഞ ശേഷം നമ്മൾ പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത ശേഷം നിങ്ങൾ ഇതുവരെ ഓരോരുത്തരും ചെയ്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കുമോ? കാരണം പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ലേ, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വീഡിയോ ചെയ്തത്, അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഒരുമിച്ച് നിന്ന് പൊരുതിയത്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ ഈ ഒലീവിയ ഹാഷ്ടാഗോടുകൂടി വന്നിരിക്കുന്ന ഈ 300 വീഡിയോസും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമോ? അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം നല്ലതിനാണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ അപ്പോഴാണ് ഞാൻ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം പറഞ്ഞു. അതിനുശേഷവും നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയോടല്ല, ഒരു സ്ഥാപനത്തിനോടാണ്. ആ സ്ഥാപനം നല്ല രീതിയിൽ ബിസിനസ് പബ്ലിക്കിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു സ്ത്രീയെ, അതേപോലെ തന്നെ ഒരു വ്യക്തിയെ, എൻ്റെ സ്റ്റാഫുകളെ, നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൻ്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ, നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ഈ സഹോദരന്മാർക്ക്, ഈ സഹോദരിമാർക്ക് നിയമത്തിൻ്റെ മുന്നിൽ, ഇന്ത്യ എന്ന ഈ ഒരു രാജ്യത്ത് നീതിയുടെയും നിയമത്തിൻ്റെയും മുന്നിൽ തീർച്ചയായിട്ടും എന്നെ പോലെ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡാണ് തെറ്റുകാരനെങ്കിൽ, എൻ്റെ സ്ഥാപനമാണിതെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള എല്ലാ നിയമങ്ങളുമുണ്ട്. അതല്ലാത്ത പക്ഷം എന്നെക്കുറിച്ച്, ഞങ്ങളുടെ സ്റ്റാഫുകളെക്കുറിച്ച്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച്, എൻ്റെ ഇത്രയും നന്നായിട്ട് ബിസിനസ് പോകുന്ന പേരെടുത്ത ഈ ഒരു സ്ഥാപനത്തിനെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകൾ, ഓരോ കാര്യങ്ങൾ ഏതൊക്കെ നിയമവശങ്ങളാണ് എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾക്കുണ്ടായ മാനത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും നീതി നിയമത്തിന് ഞങ്ങൾ സഹായം തേടും. ഒരിക്കലും നിങ്ങളെ ആരെ ചീത്ത വിളിച്ചുകൊണ്ടോ, തെറി വിളിച്ചുകൊണ്ടോ, വധഭീഷണി മുഴക്കിക്കൊണ്ടോ, റിക്വസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നും ഞാനോ എന്നുമായി ബന്ധപ്പെട്ടവരോ വരികയില്ല. എനിക്ക് ഈ വിശാലമായ രാജ്യത്ത്, എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടും, നീതിക്ക് വേണ്ടിയിട്ട് നിയമമുണ്ട്. ഞാൻ ആ നിയമ സഹായമായിരിക്കും തേടുന്നത്. അതിൻ്റെ രീതിയിൽ ഞാൻ എങ്ങോട്ട് എവിടെ വരെ പോകണമോ അവിടെ വരെ ഞാൻ പോകും. അത് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്തിച്ച ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനെ ഇന്ന് വേൾഡ് വൈഡാക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം തന്നെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.